ട്രിവാൻഡ്രം ടു പാലോഡ്, പാലോഡ് നിന്ന് മൈലമൂട് പോണ വഴിയിലാണ് ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലം. ആൻഡ് ദിസ് പ്ലേസ് ഈസ് കോൾഡ് സുമതി വളവ്. സുമതി ഇപ്പോഴും ഇവിടെ എന്നും വരാറുണ്ട്. Hello, namaskaram. I'm welcoming you once again to Priya Menon's personal blog, or you can call it an official YouTube channel. Nammal innu pudhiyoru episode aayittu ivide ethirikkana, and idoru yet another haunted place ne pettittana, adum Thiruvananthapuram thanneyana nammal ippo nikkunnathu. Trivandrum to Palod, Palod ninnu Mayilambodu pona vazhiyilana ee nammal nikkana sthalam, and this place is called Sumathi Valav. സുമതി വളവിനെ പറ്റിയിട്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും, ആൻഡ് പല വീഡിയോസും കണ്ടിട്ടുണ്ടാവും. സ്റ്റിൽ ഞാനൊരു ബ്രീഫ് സ്റ്റോറി പറഞ്ഞു തരാം ഇതിനെ പറ്റിയിട്ട്. സുമതി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ അവളുടെ കാമുകൻ ചതിച്ച് ഈ സ്ഥലത്ത് കൊണ്ടുവന്നിട്ടാണ് കഴുത്ത് അറുത്ത് കൊന്നത്. അപ്പോൾ ദിസ് പ്ലേസിൽ വീണ് മരിച്ചുകൊണ്ടാണ് ഈ പ്ലേസിന് സുമതി വളവ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹോണ്ടഡ്. പല ആക്സിഡൻറ്റ്സ് ഇവിടെ നടന്നിട്ടുണ്ട്. ഇവിടെ ചുറ്റും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ഈ നേരത്ത് ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുമ്പോഴും അവിടെ വരെ വന്നിട്ട് നിന്നിട്ട് ആൾക്കാർ ആരാണ് എന്താണെന്ന് നോക്കിയിട്ടാണ് പിന്നെ മുമ്പിലേക്ക് പോണതും. സെയിം പേ. അപ്പോൾ സ്റ്റിൽ ആ പേടി ആൾക്കാരുടെ മനസ്സിലുണ്ട്. ഇന്ന് നമ്മളിവിടെ അറിയാൻ പോണത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ. നമുക്കെല്ലാവരുടെയും മനസ്സിലതുണ്ട്, ഓക്കെ ഇവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ, ഈസ് ഇറ്റ് റിയലി ഹോണ്ടഡ്. അതേ ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയിട്ട് ഈ പ്ലേസിനെ പറ്റി, അതേ ഇറ്റ്സ് ജസ്റ്റ് ഒരു ബ്ലൈൻഡ് കർവ് ആയതുകൊണ്ടുള്ള ഒരു ആക്സിഡൻസ് ഉണ്ടാവുന്നതാണോ എന്താണോ ഇല്ലേ, ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ സ്റ്റഡി ചെയ്യാനായിട്ടാണ് നമ്മുടെ കൂടെ ഇന്ന് വേണു സാറുണ്ട്. അതും കൂടാതെ ഒയ്ജ ബോർഡ്, ഈ ബോർഡിനെ പറ്റിയിട്ട് എനിക്ക് കൂടുതൽ അറിയില്ല. നമ്മൾ കേട്ടിട്ടുണ്ട്, സിനിമയിൽ കണ്ടിട്ടുണ്ട്, ആൾക്കാർ ചെയ്യേണ്ടത് കണ്ടിട്ടുണ്ട്, യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, ഗൂഗിൾ ചെയ്തപ്പോൾ അതിനെപ്പറ്റി കുറച്ചറിഞ്ഞു. അല്ലാണ്ട് റിയലി ഫസ്റ്റ് ടൈമാണ് ഞാൻ അത് കാണാനും പോണേ, എക്സ്പീരിയൻസ് ചെയ്യാനും പോണേ. അപ്പോൾ ലെറ്റ് മീ വെൽക്കം വേണു സാർ. നമസ്കാരം വേണു സാർ. പാരാനോർമൽ ആക്ടിവിറ്റീസ് അതിൻ്റെ സ്റ്റഡീസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് വേണു സാറിനോട് ചോദിച്ചറിയാം. സാർ നമുക്ക് കുറച്ച് ഒയ്ജ ബോർഡിനെ പറ്റിയിട്ട് പറഞ്ഞുതരാൻ പറ്റുമോ? ഒയ്ജ ബോർഡിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും ഇപ്പോൾ സർവ്വസാധാരണ ഗോസ്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണ് ഒയ്ജ ബോർഡ് എന്ന് പറയുന്നത്. ഇതാണ് പല സ്ഥലങ്ങളിലും കൂടുതലായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നത്. കാരണം കുറച്ച് വേർഡുകൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിലൂടെ അറിയാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ സുമതി വളവെന്ന് പറയുന്നുണ്ട്. വളരെയധികം നിഗൂഢത നിറഞ്ഞ ഒരു മേഖലയാണ് ഈ ഒരു സുമതി വളവിനെ ആൾക്കാർ വിശേഷപ്പെടുത്തിയിട്ടുള്ളത്. കഥകളാണോ കെട്ടുകഥകളാണോ ഒന്നും നമുക്ക്, പക്ഷെ 46 കൊല്ലം മുമ്പ് നടന്ന ഒരു കൊലപാതകം, ശരി, കൊലപാതകം റിയലാണ്. അതിൽ തുടർന്നുള്ള കാര്യങ്ങൾ അതെ, പക്ഷെ ഇന്നും അത് ഓർമ്മയിലുണ്ട്. ആൾക്കാർ അതിനെ പറ്റി സംസാരിക്കണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടാവണ്ടേ? അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ നമുക്ക് അത് എന്തായിരുന്നാലും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എന്താണെന്നുള്ളത്. അത് ഇനിയിപ്പോൾ സുമതിയാണോ, അതെ സുമതിയുടെ എനർജിയാണോ, അതല്ല മറ്റേ ഏതെങ്കിലും ഒരു എനർജിയാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഏതായാലും സുമതി വരും എന്ന് തന്നെയാണ് നമുക്ക് വിശ്വാസം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ഒയ്ജ ബോർഡിൻ്റെ ഇന്ന് ഫസ്റ്റ് ടൈം നമ്മളിത് നോക്കാൻ പോകണം. ലെറ്റ് എസ് സി അത് ഇവിടെ വല്ല റിയൽ പറഞ്ഞ മാതിരി ഗോസ്റ്റോ സുമതിയോ ഓർ സംബഡി എൽസ് വേറെ ആരുടെങ്കിലും ആണോ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ ആ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി ഇവിടെ ഉണ്ടോ എന്നുള്ളത് നമുക്കിപ്പോൾ അറിയാം. ഓക്കെ. നെഗറ്റീവ് എനർജി എന്നല്ല, സ്പിരിറ്റ്, എനർജി സ്പിരിറ്റ് ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് അറിയാം. ഓക്കെ. അപ്പോൾ സാർ പറഞ്ഞ ഗോസ്റ്റ് ഒന്നും നെഗറ്റീവ് അല്ല എന്നാണോ പറയണേ? എല്ലാവരും അങ്ങനെ നെഗറ്റീവ് ആവുന്നു. ഓ, ദേർ മസ്റ്റ് ബി പോസിറ്റീവ് ആൾസോ. അതെ. ഓക്കെ ഓക്കെ. അത് ചില സാഹചര്യങ്ങളിൽ നമുക്കുണ്ടാവുന്ന ചില അനുഭവങ്ങളെ അത് നെഗറ്റീവ് ആയിട്ട് നമ്മൾ ചിത്രീകരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാവരും അങ്ങനെ നെഗറ്റീവ് ആയിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല. സുമതി അങ്ങനെ ഒരു അവസ്ഥയിൽ മരണപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒരു നെഗറ്റീവ് ആയിട്ട് നമുക്ക് മറ്റുള്ളവർ പറയണമെന്നേ ഉള്ളൂ. അല്ല, ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ എവരിത്തിങ് ബിക്കംസ് നെഗറ്റീവ് എന്നാണ്. അല്ല, അങ്ങനെ എല്ലാവരും അങ്ങനെ നെഗറ്റീവ്സ് ഒന്നും. ഓക്കെ ഓക്കെ. നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. അപ്പോൾ അല്ല, നമ്മൾ കാണാത്ത ഒരു അദൃശ്യ ശക്തിയാണ്. അപ്പോൾ നമ്മൾ അതിനെ ഇവിടെ ഉണ്ടോ ഔട്ടീസ് അല്ലേ? അതെ അതെ. അപ്പോൾ നമുക്ക് വി കാൻ സ്റ്റാർട്ട്. ഏതായിരുന്നു നമുക്ക് അതിലേക്ക് നീങ്ങാം. നമുക്ക് ഏതായാലും രണ്ടുപേരെ നമുക്ക് വേണം. സാർ ഒയ്ജ ബോർഡിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. യെസ്,
ഇപ്പോ സമയം കറക്റ്റ് 12 മണിയാണ് രാത്രി മിഡ് നൈറ്റ് അപ്പോൾ സർ നമുക്ക് ഓ ശരിക്കും ഇത് സുമതി വളവാണ് ഇവിടെയാണ് അത് സംഭവം നടന്നിരിക്കുന്നത് അവിടെയാണ് നമ്മൾ ഒയജ ബോർഡ് വഴി സുമതിയെ നമ്മൾ വിളിക്കുന്നത് സുമതി തന്നെ വരണമൊന്നുമില്ല ചിലപ്പോൾ വന്നെന്നും വരാം ആര് വന്നിരുന്നാലും നമുക്ക് അത് നോക്കാം എന്താണ് സംഭവിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ കൂടെ ഒരാളും കൂടി ഉണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഷീ ഈസ് മിയ സോ സ്മിയ ആർ യു റെഡി റെഡി പേടിയൊന്നും ഇല്ലല്ലോ എന്നോട് ചോദിക്കൂലേ അത്രയുള്ളൂ ഓയ്യ എന്നു വെച്ചാൽ ഈ കഥ കേട്ടപ്പോൾ നമുക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എന്ന് വെച്ചാൽ ഇത്രയും കൊല്ലം 46 ഇയേഴ്സ് ആയിട്ട് ഈ കഥ വൺ ജനറേഷൻ ടു അതർ ജനറേഷൻ പോയിക്കൊണ്ടിരിക്കുക ആരോട് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ച ആൾക്കാർക്കൊക്കെ ഈ കഥയെ പറ്റിയിട്ട് അറിയാം അവരുടെ പഴയ കാലത്ത് അച്ഛൻ്റെ കാലത്ത് അമ്മയുടെ കാലത്ത് അങ്ങനെയൊക്കെ പറഞ്ഞ് വി നോ മോർ അബൌട്ട് ദിസ് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു എനർജി ഇവിടെ ഉണ്ടോയെന്ന് നമ്മൾ അറിയണ്ടേ വെദർ ഇറ്റ് ഈസ് സുമതി അത് വേറെ ആരോ പക്ഷേ എന്തായാലും അതിനെപ്പറ്റി കേട്ടപ്പോൾ നമുക്ക് ഹാർട്ടിലൊരു ഫീൽ ഉണ്ട് ലൈക്ക് സുമതി ആ ഷീ ഡൈഡ് ഫോർ ലവ് സ്നേഹിച്ച ഒരാൾ തന്നെയാണ് അവരെ കൊല്ലണത് സോ ലെറ്റ്സ് സീ സർ ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ ആദ്യം ചെയ്തിട്ടുണ്ടോ ഇല്ല ചെയ്തിട്ടില്ല എപ്പോഴും ക്ലോസ് ഡോറിൻ്റെ ഉള്ളിൽ റൂംസിൻ്റെ ഉള്ളിൽ അങ്ങനെ റൂമിലാണ് ചെയ്യാറ് നമ്മൾ തുറസ്സായ സ്ഥലത്ത് അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷേ ഇവിടെ ആദ്യമായിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം ഏതായിരുന്നാലും രാത്രി 12 മണിയോളം കഴിഞ്ഞിരിക്കുന്നു ഒരു മണിയോളം അടുപ്പിച്ചാവുന്നു ടൈം നല്ലൊരു അന്തരീക്ഷമാണ് അപൂർവം ചില ആൾക്കാരാണ് ഈ സമയത്ത് ഇത്തരം ഏരിയകൾ കണ്ടുപിടിച്ച് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യാൻ മടിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഈ സമയം അതും ഈ വളവ് പ്രത്യേകിച്ചിട്ട് ഇങ്ങനൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് അറിയണമല്ലോ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അപ്പോൾ അതൊന്നും നമുക്കറിയാം അത് ഈ ഒയജ ബോർഡിലൂടെ നമുക്കറിയാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ബോർഡിൽ ഈ കോയിനിൽ കൈവയ്ക്കുക വെച്ചിട്ട് ഗുഡ് സ്പിരിറ്റിനെ വിളിക്കുക ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം ഓക്കെ സുമതിയെ തന്നെ ഓർമ്മിച്ചിട്ട് പറയുക എന്നിട്ട് കൈവയ്ക്കുക അത് മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വിളിച്ചിട്ട് വേണോ കൈവെക്കാൻ വിളിക്കാം നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് വെക്കണോ രണ്ടുപേരും ഒന്നിച്ച് വെക്കും ഒന്നിച്ച് വെക്കും ഓക്കെ മനസ്സിലാകും സുമതിയെ തന്നെ സങ്കല്പിക്കും വരാനായിട്ട് സ്നേഹപൂർവ്വം സന്തോഷമായിട്ട് സ്വീകരിക്കുന്ന ഒരു ഇതിലേക്ക് ശരി സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ സർ Spirit, please come. Good 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 spirit, please come. നമ്മൾ രണ്ടുപേരാണ് ആദ്യം നോക്കിയത് അപ്പോൾ അപ്പോൾ നമുക്കൊരു പ്രസൻസും ഫീൽ ചെയ്തില്ല കോയിൻ നീങ്ങില്ല ഒന്നും ചെയ്തില്ല അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യുക ഒരാൾ കൈവയ്ക്കുക Oh
ഓക്കേ അപ്പോൾ ഈ സെന്ററിലേക്ക് ആ വൈറ്റിലേക്ക് കൊണ്ടുപോയി ശരി ഞാൻ എന്താ ചോദിക്കണ്ടേ സുമതി ആണോ ചോദിക്കേ സുമതി ഇപ്പോഴും ഇവിടെ എന്നും വരാറുണ്ടോ ഇവിടത്തെ ആൾക്കാർക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഞാൻ ചോദിച്ചത് പറയാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സുമതി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ശരി താങ്ക്സ് പറഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞ് ഒഴിവാക്കാം നമുക്ക് നിർത്താം ഗുഡ് ബൈ താങ്ക് യു സുമതി താങ്ക് യു സുമതിക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ട് ഇതിനെപ്പറ്റി സംസാരിക്കാനുള്ളത് ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്തു ആൻഡ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലാണ് ഇത് കണ്ടതാണ് പക്ഷെ അതെന്താ എന്നുള്ളത് അവർക്ക് തന്നെ പറയാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് സോ സാർ എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനെപ്പറ്റി അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം അത് മൂവ് ചെയ്യാനുള്ള ഒരു സമയമെടുക്കുന്നത് അപ്പം നമുക്ക് എനിക്കല്ലേ നമുക്ക് കഴിക്കാം എനിക്കൊന്നും പറയാനില്ല സത്യവാസ ഷോക്ക് എന്ന് പറയില്ല നമ്മൾ ഇതിപ്പോൾ ശരിക്കും നമുക്ക് സുമതിയെ വിശ്വസിച്ചാണ് നമ്മൾ വിളിച്ചത് സുമതിയെ അപ്പോൾ സുമതി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായി ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സമയമല്ല ഇപ്പോഴും കാരണം ഡീറ്റെയിൽസ് ആയിട്ട് അത് ചെയ്യുന്നില്ല ഓടുന്നില്ല കോയിൻ ഓടുന്നില്ല അപ്പം ആ സ്ഥിതിക്ക് അവർക്ക് എന്താണെങ്കിലും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർക്ക് താല്പര്യം വളരെ കുറവായിരിക്കും അപ്പം കൂടുതലായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡീറ്റെയിൽസ് ചോദിക്കാൻ പറ്റുന്നത് കിട്ടുന്നത് പക്ഷേ അത് ചിലപ്പോൾ ഒരു വഴി ക്രൗഡ് ഉള്ളത് കൊണ്ടായിരിക്കാം പക്ഷെ എന്നാലും വന്നല്ലോ ആ അത് ഒരു വലിയൊരു കാര്യമാണ് കാരണം ഇത്രയും ഈ ഒരു ക്യാമറയും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സോള് വരിക എന്ന് പറയുന്നത് അപൂർവമാണ് നടക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ റിയലായി സംഭവിക്കുന്നത് ഒരു അത്ഭുതമാണ് എന്തായിരുന്നാലും ഇത് ശരിക്കും ഒരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ലൈക്ക് ഞാനൊരിക്കലും വിചാരിച്ചിട്ടില്ല നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ കോയിൻ മൂവ് ചെയ്യുന്നു ഇറ്റ് ഡസൻ എന്ന് വെച്ചാൽ ആ എസ്സിലേക്ക് പോയപ്പോൾ തന്നെ എന്തോ നടന്നിട്ടുണ്ട് അതെന്താണെന്ന് നമുക്കത് പറഞ്ഞാൽ നിങ്ങൾക്കും മനസ്സിലാവില്ല അത് ഞാനും പല വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ട് ഐ ഹാവ് നെവർ ബിലീവ്ഡ് ഇറ്റ് അതുകൊണ്ട് നിങ്ങളത് ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇത് ബിലീവ് ചെയ്യാൻ പറ്റുള്ളൂ ലൈക്ക് ഇറ്റ് ഹാപ്പൻസ് ഓർ നോട്ട് അതുകൊണ്ട് ഞാൻ പറയാം ബിലീവ് ഇറ്റ് ഓർ നോട്ട് നമുക്കിപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് ആണ് എനിക്കും സ്മിയയ്ക്കും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സ്മിയ കണ്ണടച്ചിരിക്കുകയായിരുന്നു ഞാൻ അറ്റ്ലീസ് കണ്ണ് തുറന്നിരിക്കുകയായിരുന്നു പക്ഷെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചറിയണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു ലൈക്ക് എന്ത് എപ്പോൾ വാട്ട് എല്ലാം പക്ഷേ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ഈ ക്രൗഡും വണ്ടികളുടെ പോക്കും ഇതും കാരണം ചിലപ്പോൾ അത് ഡിസ്റ്റർബായി കഴിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം പക്ഷേ സ്റ്റിൽ ഇറ്റ് വാസ് എൻ എക്സ്പീരിയൻസ് സുമതി വളവിൻ്റെ ഈ ഒരു കഥ ഐ തിങ്ക് എല്ലാവരും ഇത് കണ്ടിരിക്കണം പിന്നെ ട്രൈ ചെയ്യണം ആൻഡ് സുമതി വളവിൻ്റെ സ്റ്റോറി സ്റ്റേസ് ലൈക്ക് ദാറ്റ് സോ സുമതിക്ക് എന്താ പറയുക റെസ്റ്റ് ഇൻ പീസ് താങ്ക് യു സോ മച്ച്